തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രതിപക്ഷങ്ങളെ പിടിച്ച് കൂട്ടിലാക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഞങ്ങൾ മാത്രം അഴിയെണ്ണിയാൽ പോരാ, നിങ്ങളും എണ്ണണം. ഇതാണ് സർക്കാരിന്റെ നയം. സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും ഒക്കെയായി എല്ലാവരും അഴിയെണ്ണുകയാണ്. അതുകൊണ്ട് തന്നെ ഇടത് സർക്കാർ വൻ പ്രതിരോധത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രതിപക്ഷങ്ങളുടെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി ഞെളിഞ്ഞു നിൽക്കാനുള്ള ഓരോ അടവും പയറ്റുകയാണ് സർക്കാർ. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് മനസ്സിലാകാത്തത്? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയുള്ള അന്വേഷണ നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ ബാർക്കോഴക്കേസിൽ രമേശ് ചെന്നിത്തല, വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെയും പുനർജനി പദ്ധതിയിലെ അഴിമതി ആരോപണത്തിൽ വി ഡി സതീശൻ എം എൽ എക്കെതിരെയുമുള്ള അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി തേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തരവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ അനുമതി തേടി സ്പീക്കറെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇപ്പോൾ ഗുജറാത്തിലാണ്. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ചെന്നിത്തലക്കെതിരെയുള്ള അന്വേഷണം ഗവർണറുടെ അനുമതി കൂടി കിട്ടിയ ശേഷമായിരിക്കും ആരംഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തിന്റെ നേതാക്കളെയൊക്കെ പ്രതിരോധത്തിലാക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ നേതാക്കളെ ഒരറ്റത്തു നിന്ന് പൂട്ടി തുടങ്ങി. ആദ്യം വലയിൽ വീണത് എം സി കമറുദ്ദീനാണ്. വലയിൽ വീഴ്ത്താൻ കെ എം ഷാജിയുടെ പുറകെ നടക്കുകയാണ്. ഇവർക്കൊക്കെ പൂട്ടിടുന്നു. ഇബ്രാഹിം കുഞ്ഞിനെയും പൂട്ടി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും വി ഡി സതീശൻ എം എൽ എയും ഒന്നും നടക്കില്ല. ഇപ്പോൾ പൂട്ടാൻ നോക്കിയവരൊക്കെ അന്വേഷണത്തെ രണ്ട് കൈകളും നീട്ടി സ്വാഗതം ചെയ്തേക്കുവാണ്. ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. വിജിലൻസിനെയും ക്രൈംബ്രാഞ്ചിനെയും മുഖ്യമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന ആരോപണം ശക്തമാവുകയാണ്. എന്തായാലും അഴിമതിയുടെ കാര്യത്തിൽ ഇരു കൂട്ടരും കണക്ക് തന്നെയാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മുഖ്യൻ പറഞ്ഞത് സത്യം തന്നെ. ഇടതും വലതും ഉള്ളപ്പോൾ നന്നായി വെള്ളം കുടിക്കും. യു ഡി എഫ് നേതാക്കളുടെ അഴിമതിയൊക്കെ ഒരറ്റത്തു നിന്ന് കുത്തിപ്പൊക്കാൻ സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ലിസ്റ്റിൽ പ്രതിപക്ഷത്തിന്റെ ശക്തരായ നേതാക്കളൊക്കെ തന്നെ ഉണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് കരുതി കൂട്ടി പണി കൊടുക്കുകയാണ് പിണറായി. നല്ല വെള്ള ചമഞ്ഞ് വോട്ട് പിടിക്കാൻ കോൺഗ്രസ് ഇറങ്ങുമ്പോഴാണ് മുഖ്യന്റെ വക പിന്നിൽ നിന്ന് കുത്ത്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എയെ അറസ്റ്റ് ചെയ്തതും ഇബ്രാഹിം കുഞ്ഞിനെ എടുത്തോണ്ട് പോയതും പ്രതിപക്ഷ നേതാവിനെതിരെ വരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതുമൊക്കെ ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ബാർക്കോഴ കേസിൽ ബിജു രമേശിന്റെ പുതിയ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വി എസ് ശിവകുമാർ എം എൽ എ, കെ ബാബു എന്നിവർക്കെതിരെ ലഭിച്ച പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. യു ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് കോഴ നൽകിയെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളപ്പണം കൈമാറിയെന്ന ആരോപണത്തിൽ പി ടി തോമസ് എം എൽ എക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇതുവരെ 115 കേസുകളാണ് ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നത് മുൻനിർത്തി യു ഡി എഫ് നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ കുത്തിപ്പൊക്കി സജീവമാക്കാൻ സർക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചില നേതാക്കളുടെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം. സ്വർണ്ണക്കടത്തും ശിവശങ്കറിന്റെ അറസ്റ്റും ബിനീഷ് വിഷയവും തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്നാൽ അതേ നാണയത്തിൽ തന്നെ പ്രതിപക്ഷത്തിനും കനത്ത തിരിച്ചടി നൽകുകയാണ് ഇടതും. അഴിമതിയുടെ കറയുമായാണ് ഇടതും വലതും പ്രചാരണത്തിന് ഇറങ്ങുന്നത്. രണ്ടായാലും കണക്ക് തന്നെയാണ്. ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇതൊക്കെ ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.